ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ഗൗതം അദാനി എന്ന ഇന്ത്യയിലെ നമ്പർ വൺ കോടീശ്വരനായിരുന്ന, ലോകത്ത് തന്നെ മൂന്നാമത്തെ വലിയ കോടീശ്വരനായിരുന്ന ഗൗതം അദാനി, അദ്ദേഹത്തിന്റെ തകർച്ചയുടെ ഗ്രാഫ് തുടരുന്നു എന്നതാണ് ഈ ദിവസം ഈ മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. 23, 24, 25, 26 അങ്ങനെ പട്ടികയിൽ അദ്ദേഹം താഴ്ന്ന് പോവുകയാണ്. മൂന്നാഴ്ച പിന്നിടുമ്പോഴും ഗൗതം അദാനിക്ക് അദ്ദേഹത്തിൻ്റെ വ്യവസായ സാമ്രാജ്യത്തിന് തകർച്ചയുടെ ഗ്രാഫിൽ നിന്ന് പിടിച്ചു നിൽക്കാനോ മുകളിലേക്ക് തിരിച്ചു വരാനോ കഴിയാത്ത വിധം വലിയ തകർച്ചയെ, വലിയ ഇടിവിനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് അദാനിക്ക് ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ കമ്പനി, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് രണ്ടാമത്തെ വിഷയമായി. നമുക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനി നേരിടുന്ന പ്രശ്നങ്ങൾ, ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് ശേഷം നമുക്കറിയാവുന്നതുപോലെ ഹിൻഡൻബർഗ് അമേരിക്കൻ ഏജൻസിയാണ്, ഓഹരി മേഖലയിൽ ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനമാണ് അദാനി ഓഹരി മൂല്യങ്ങളിൽ കൃത്രിമം കാണിച്ചാണ് വളർന്നതെന്ന്, അങ്ങനെയാണ് വായ്പകൾ തരപ്പെടുത്തിയെന്ന്, അങ്ങനെയാണ് ലോകകോടീശ്വരനായി മാറിയത് എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടതിൻ്റെ പിറ്റേ മണിക്കൂർ മുതലാണ് അദാനിയുടെ ഓഹരികളിൽ വലിയ ഇടിവ് പ്രകടമായി തുടങ്ങിയത്. ഇടയ്ക്ക് ഒന്ന് സ്റ്റേബിൾ ആവുന്നതിൻ്റെ സ്വഭാവം കാണിച്ചുവെങ്കിലും, എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒന്ന് സെറ്റാവുന്ന കാണിച്ചുവെങ്കിലും പിന്നെയും അതിൻ്റെ ഇടിവ് തുടരുകയാണ്. അദാനിയെ സംബന്ധിച്ച് അദാനിയുടെ ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻസിനെ മുഴുവൻ, വിദേശത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് വളരാനുള്ള സാധ്യതകളെ മുഴുവൻ വലിയ തോതിൽ തടയുന്നതിൻ്റെ സൂചനകൾ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാം. നേരത്തെ അദ്ദേഹം നമുക്കറിയാവുന്ന അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്തായിരുന്നു, അദ്ദേഹം ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന സമ്പന്നനായി വളർന്ന ആളാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു സമ്പന്നൻ ഇങ്ങനെ വന്ന് വളരെ വേഗം മൂന്നാമനാകുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് പരിശോധിക്കാൻ ഇറങ്ങിയ ഹിൻഡൻബർഗാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ കണ്ടെത്തിയത് എന്ന് പറയുന്നു. നോക്കൂ, ലോകത്തെ മൂന്നാമത്തെ സമ്പന്നൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. അദ്ദേഹം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു, ഇന്ത്യയിലെ നമ്പർ വൺ സമ്പന്നൻ, ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകത്തെ മൂന്നാമത്തെ സമ്പന്നൻ. ഇതായിരുന്നു ഗൗതം അദാനിയുടെ മൂന്നാഴ്ച മുമ്പുള്ള സ്റ്റാറ്റസ്. സെപ്റ്റംബർ 19 $148 ബില്യൺ ആസ്തി ഉണ്ടായിരുന്ന മഹാകോടീശ്വരനായിരുന്നു ഗൗതം അദാനി എന്നോർക്കണം. പക്ഷേ സെപ്റ്റംബർ 19 കണക്ക് കഴിഞ്ഞ് നമ്മൾ ഈ ദിവസം പരിശോധിക്കുമ്പോൾ $100 ബില്യൻ നഷ്ടം അദാനിക്ക്, അദാനി ഗ്രൂപ്പിന്, അദാനിയുടെ വ്യവസായ സാമ്രാജ്യത്തിന് സംഭവിച്ചു കഴിഞ്ഞു എന്നതാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് വെച്ചാൽ എത്രയാണ് $100 ബില്യൻ എന്ന് വെച്ചാൽ ശതകോടികളുടെ നഷ്ടം അനുഭവിക്കുകയാണ് അദാനി എന്ന് കാണാം. ഇപ്പോൾ വെറും $47.8 ബില്യൻ മാത്രം ആസ്തി രേഖപ്പെടുത്തുന്ന കോടീശ്വരനായി അദ്ദേഹം എവിടേക്ക് വീഴുന്നു, മൂന്നാം സ്ഥാനത്ത് നിന്ന് 25 സ്ഥാനത്തേക്ക് നിപതിക്കുന്ന ഗൗതം അദാനിയാണ് നമ്മൾ ഈ ദിവസം വിപണിയിൽ നിന്ന് കാണുന്നത്. 68% ആസ്തി ഇടിവാണ് അദാനിക്ക് സംഭവിച്ചത് എന്ന് കണക്കുകൾ പറയുന്നു. എന്ന് വെച്ചാൽ സെപ്റ്റംബർ 19 സ്ഥിതിയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് 68% സമ്പത്തിടിയുക, ചില്ലറ കാര്യമാണെന്ന് നോക്കണം. എന്തുമാത്രം വലിയ തോതിലാണ് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിനെ കുഴപ്പത്തിലാക്കിയതെന്ന് കാണാൻ ഫോർബ്സ് പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം താഴേക്ക് ഇടിയുകയാണ്. US ഡൗ ജോൺസ് സസ്റ്റൈനബിലിറ്റി സൂചികയിൽ നിന്ന് അദാനി ഓഹരികളെ നീക്കി എന്നത് ചെറിയ കാര്യമല്ല. അദാനി ഓഹരികളെ നീക്കുക എന്ന് വെച്ചാൽ അദാനിയെ എഴുതി തള്ളുക എന്ന് വേണമെങ്കിൽ പറയാവുന്ന സംഗതിയാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര സാധ്യതകൾ അസ്തമിക്കുകയാണോ എന്ന് പോലും സംശയിക്കാൻ കഴിയും വിധത്തിലുള്ള സൂചനകൾ വരുന്നു. നോർവേ വെൽത്ത് ഫണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട സകല ഓഹരികളും വിറ്റഴിക്കുന്നത് നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വാരം കണ്ടു. അവർ വിറ്റഴിച്ച എത്ര പൈസയാണ് മൊത്തം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് $1 ബില്യൺ 1.35 trillion മൂല്യമുള്ള ഓഹരികളാണ് ഒന്നും ബാക്കി വെക്കാതെ നോർവേ വെൽത്ത് ഫണ്ട് വിറ്റൊഴിച്ച് കളഞ്ഞത് എന്നോർക്കുക. അപ്പോൾ അന്തർദേശീയ തലത്തിൽ അദാനി കമ്പനിയെ സംബന്ധിച്ച് അവരുടെ വിശ്വാസ്യതയ്ക്കേറ്റ പരിക്ക്, അവരുടെ എന്താ പറയുന്നത് വിശ്വാസ്യത, ഒപ്പം തന്നെ ക്രെഡിബിലിറ്റി, അതിനെ വല്ലാത്ത തോതിൽ ഇത് ബാധിക്കുകയും ഈ അന്താരാഷ്ട്ര ഏജൻസികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫണ്ടിങ് സ്ഥാപനങ്ങൾ അവരെ വിട്ടുകളയുകയും ചെയ്തതിൻ്റെ കാഴ്ച കാണുകയാണ്. അദാനിയുടെ കടത്തിൻ്റെ കണക്ക് RBI തേടിയെന്ന് നമുക്കറിയാം. അതായത് ഇന്ത്യയിലെ ബാങ്കുകളോട് ഗൗതം അദാനിയുടെ കീഴിലുള്ള ഗ്രൂപ്പുകൾക്ക് എന്തുമാത്രം, സ്ഥാപനങ്ങൾക്ക് എന്തുമാത്രം കടം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശം തേടുകയാണ് ഏത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ചെറിയ കാര്യമല്ല, കാരണം എന്താണ്, ഇന്ത്യൻ ബാങ്കിങ് മേഖലയ്ക്ക് മീതെയുള്ള ഏറ്റവും വലിയ ഡെമോക്രസിൻ്റെ വാളാണ്
അല്ലെങ്കിൽ ഭീതിയുടെ നിഴലാണ് അദാനി ഗ്രൂപ്പ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട്. കാരണം എന്താണ്? അദാനി മൂല്യത്തിൽ കൃത്രിമം കാണിച്ച് കടമെടുത്ത ആളാണ്. അയാൾ പൊളിഞ്ഞാൽ ഇന്ത്യൻ ബാങ്കിങ് മേഖല ആകെ പൊളിയുമെന്നതാണ് ഹിൻഡൻബർഗിൻ്റെ മുന്നറിയിപ്പ്. കാരണം 60,000 crore SBI മാത്രം കടം കൊടുത്തിട്ടുണ്ട് അദാനിക്ക്. LIC 100 crore നിക്ഷേപിച്ചിട്ടുണ്ട് അദാനി ഗ്രൂപ്പിൽ. അദാനി പൊളിഞ്ഞാൽ ബാങ്കിങ് സെക്ടർ പൊളിയുമെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് RBI സകല ബാങ്കുകളോടും അദാനിക്ക് കൊടുത്ത കടത്തിൻ്റെ വിശദാംശം പങ്കുവെക്കാൻ ആവശ്യപ്പെട്ടത് നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വാരം കണ്ടു. അദാനി എൻ്റർപ്രൈസസ് അവരുടെ FPO റദ്ദാക്കുന്നത് കണ്ടു. അങ്ങനെ അദാനിയെ സംബന്ധിച്ച് സമ്പൂർണ്ണമായും വീഴ്ച, ഇവിടെ സമ്പൂർണ്ണമായ തിരിച്ചടികളുടെ കാലമെന്ന് പറയാം. UPയിൽ 5,400 crore സ്മാർട്ട് മീറ്റർ കരാർ റദ്ദാക്കി. തിരിച്ചടികളുടെ ഒരു ആവർത്തനം വീണ്ടും വീണ്ടും സംഭവിക്കുന്നു. ഓഹരികൾ വീഴുന്നതിന് തൊട്ടു പിന്നാലെ മറ്റ് പല മേഖലകളിലും അദാനി വലിയ പ്രശ്നങ്ങളെ നേരിടുന്നത് കാണുകയാണ്. 2021 അദാനി ഗ്രൂപ്പിൻ്റെ മൂല്യം 9.62 lakh crore എന്നത് ഓർക്കുക. 2022 വരുമ്പോൾ, 2023 ആദ്യത്തേക്ക് വരുമ്പോൾ അദാനി എവിടെ നിൽക്കുകയാണ്? അദാനി ലോകത്തെ 3rd കോടീശ്വരൻ്റെ പട്ടികയിൽ നിന്ന് ഏറ്റവും താഴെ വീണ് 25th കോടീശ്വരനായി മാറുന്നു. ലോകത്തെ തന്നെ ഇന്ത്യയിലെ 10 crore കണക്കെടുക്കുമ്പോൾ അതിൽ 1st അദാനി ഇപ്പോൾ 10 എടുക്കുമ്പോൾ എവിടെയാണ്? അവിടെ എവിടെയില്ല എന്നാണ് കാഴ്ച. ലോകത്തെ 10 crore എടുക്കുമ്പോൾ അതിലേറ്റവും ഒരേ ആൾ മുകേഷ് അംബാനിയാണ്. പഴയ കോടീശ്വരൻ്റെ സ്ഥാനം മുകേഷ് അംബാനിക്ക് തിരിച്ചു കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദാനി ഇനി തിരിച്ചു വരുമോ? തിരിച്ചു വരാൻ അദാനിക്ക് എന്തുമാത്രം കഴിയും? വിശ്വാസത ആർജിക്കാൻ അദാനിക്ക് എന്തുമാത്രം കഴിയും? ഇന്ത്യയിൽ ചില ബാങ്ക് ഓഫ് ബറോഡ പോലെയുള്ള ബാങ്കുകൾ ഇനിയും അദാനിക്ക് കടം ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ SEBI പോലുള്ള ഏജൻസികൾ അദാനിയെ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ ഏജൻസികൾ, ഇന്ത്യൻ സർക്കാർ അദാനിയെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള സമീപനം എടുക്കുന്ന നമ്മൾ കാണുന്നു. പക്ഷേ അദാനിയെ സംബന്ധിച്ച് ഇന്ത്യക്ക് പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഇന്റർനാഷണൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ അന്തർദേശീയ വികാസം ഒരു കമ്പനി എന്ന നിലയ്ക്ക് എത്ര സാധ്യമാകുമെന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രയാസപ്പെടേണ്ടി വരുമെന്നാണ് ഈ കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്.